വിൻഡോസിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടുന്ന് ഇവിടെ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ശാസ്താംപാറയിലാണ്. ശാസ്താംപാറ എന്ന് പറയുമ്പം തിരുവനന്തപുരം ജില്ലയുടെ തൊട്ടടുത്തുള്ളൊരു ടൂറിസം ഡെസ്റ്റിനേഷനാണ്. അധികം തിരുവനന്തപുരംകാർക്കൊക്കെ അറിയായിരിക്കും, ബാക്കിയുള്ള ജില്ലക്കാർക്ക് അത്രയും ഫേമസ് ആണോ എന്നറിയില്ല. എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ നിന്നൊരു 12 കിലോമീറ്റർ അകലെ മാറി എന്നാണ് ശാസ്താംപാറ ഉള്ളത്. പിന്നെ നമ്മൾ കയറി വരുമ്പം ഇതേപോലെ 1-2 വിശ്രമ കേന്ദ്രങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത്യാവശ്യം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ഇവിടെ പറ്റും. എന്തായാലും ഇതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ടോപ്പൊന്ന് കറങ്ങി മൊത്തം ഒന്ന് കാണാം. കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്താംപാറയുടെ പേര് പോലെ തന്നെ ഇവിടെ മൊത്തം പരന്നുകിടക്കുന്ന പാറകളാണ്. പിന്നെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ ഒരു സിറ്റി നമുക്ക് ഇവിടെ നിന്നൊരു ഒരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ തിരുവനന്തപുരത്തെ ഒരു ഗ്രാമപ്രദേശത്തിലെ കുറച്ച് ഏരിയാസും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഈ പാറ ഇറങ്ങി കഴിയുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കുളമുണ്ട്. അപ്പോൾ ഞാൻ അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ വേനൽക്കാലത്തും വറ്റാത്തൊരു കുളം എന്നൊരു ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ വരുന്നവരെല്ലാം ഇതിനെ പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് അത്യാവശ്യം അത് വൃത്തികേടാക്കി വരിക. ഇപ്പം ഇവിടെ പലതരം വികസന പ്രവർത്തനങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു പാർക്കാന്ന് തോന്നുന്നു. ഒരുപാട് കളി സാധനങ്ങളും കാര്യങ്ങളൊക്കെ പാർക്കാണല്ലേ, ഇവിടെ റെഡിയാക്കി വരുന്നുണ്ട്. ഇതിപ്പം താഴേക്കൊരു ചെറിയൊരു വഴി കണ്ടായിരുന്നു, അത്യാവശ്യം കാടൊക്കെ പിടിച്ച് നടന്നു പോകാൻ പറ്റുന്ന ഒരു റൂട്ടാണെന്നാണ് തോന്നുന്നത്. എന്നാലും നമുക്ക് അവിടെ പോയിട്ട് അവിടെ എന്താണുള്ളതെന്നൊന്ന് നോക്കാം. നമ്മളിപ്പോൾ ആ വ്യൂ പോയിന്റിലെത്തി. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയാമെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ, നമുക്കിപ്പോൾ ഇവിടെ വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളപ്പം ഇവിടെയാണ് ആകെ കൂടി ഒരു തണലും മരമൊക്കെ ഉള്ളത്. അത്യാവശ്യം നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള സ്പോട്ടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. Thank you.
ഇപ്പം നിൽക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പൊക്കത്തുള്ള പാറയിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു അത്ഭുതമായിട്ട് തോന്നിയത്, ഈ പൊക്കത്തുള്ള പാറയിൽ ഇവിടെ ഒരു കുളമുണ്ട്, പിന്നെ അതിനകത്ത് കുറേ നല്ല മീനുകളും കാര്യങ്ങളും, പിന്നെ ഇവിടെ നല്ല വ്യൂ കാണാൻ പറ്റും. ഈ പൊക്കത്തു നിന്ന് നമുക്ക് ഒരുപാട് നല്ല ഏറ്റവും ടോപ്പായി കൊണ്ട് നല്ല നല്ല വ്യൂസ് ഇവിടെ നിന്ന് നമുക്ക് കാണാം. കാഴ്ചകളൊക്കെ ഉണ്ട് മടങ്ങുകയാണ്. അപ്പം ഇവിടെ വരാനുള്ള വഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ബസ്സില്ല, വേറെ കാര്യം സ്വന്തമായിട്ട് വണ്ടിയുള്ളവർക്കാണെങ്കിൽ തിരുവനന്തപുരത്തുനിന്ന് പെയ്യാട് വഴി 12 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്താൻ പറ്റും. പിന്നെ ഡയറക്റ്റ് ബസ്സില്ലാത്തത് കൊണ്ട് വരാൻ രണ്ട് ഓപ്ഷനുണ്ട്. ഒന്ന്, നമ്മൾ വെളപ്പിൽശാല ഇറങ്ങിയിട്ട് 2 കിലോമീറ്റർ ഓട്ടോ എടുത്ത് വരേണ്ടി വരും, അല്ലെങ്കിൽ മണലി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും 1.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഇവിടെ എത്താം. ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു ബ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.